ഭാര്യക്കു മാതൃകയാകുന്ന ഒരു ഭർത്താവായി നീ മാറണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ നീയാണാകേണ്ടത്, നിന്നെ കണ്ടാണ് നിന്റെ ഭാര്യ പഠിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കൊണ്ടുപോയി കബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അർഹയോട് അവിടുന്ന് ചോദിച്ചു, ആയിഷ നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? പറഞ്ഞ മറുപടി എന്തെന്നറിയോ, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ പ്രിയമുള്ളവര്, നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കേണ്ട കടമ നിനക്കുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരന് സ്വർഗമുണ്ട്, ഒരു ചെറുപ്പക്കാരന് സ്വർഗമുണ്ട്. ഏത് ചെറുപ്പക്കാരൻ എന്നറിയുവോ? അല്ലാഹുവേ, പാതിരാത്രി ഭാര്യയുടെ കൂടെ മണിയിറക്കകത്ത് കിടന്നുറങ്ങുകയാണ്. പടച്ചവരെ, അല്ലാഹുവേ, അതാ സുബഹിന്റെ ബാങ്ക് വിളിക്കുകയാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് ചാരത്ത് കിടക്കുന്ന ഭാര്യ വിളിക്കുന്ന പെണ്ണേ എഴുന്നേറ്റ് നിസ്കരിക്കപ്പെണ്ട്. എന്നിട്ടതാ പോയി കുളിച്ചൊരുങ്ങി വൃത്തിയായി ഉതുപെടുത്തിട്ട് തിരിച്ചു വരുമ്പോ അപ്പഴും തന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഉതുപെടുത്തിട്ട് തന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, ആ തുള്ളികളെടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് കുടഞ്ഞിട്ട്, പെണ്ണേ എഴുന്നേറ്റ് നിസ്കരിക്കപ്പെണ്ട് എന്ന് വിളിച്ചുണർത്തുന്ന ഭർത്താവിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹു ഇഷ്ടപ്പെട്ട ചില ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വകാന യഉമറു അഹ്ലുഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, നിങ്ങളുടെ ഭാര്യമാരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കേണ്ട കടമ നിനക്കുണ്ട്. പഠിച്ചവരെ, ഇതേ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ട് ചിലരെ കാസറിന് വന്നാ പിന്നെ ഇശാ കഴിഞ്ഞേ പോകാറുള്ളൂ. പള്ളിയിൽ വന്ന ആസർ കഴിഞ്ഞ് പള്ളിയിലിരിക്കുകയാണ്, മഗ്രിബ് നമസ്കാരം വരെ പള്ളിയിലിരുന്നു. അവസാനം മഗ്രിബ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കകത്തിരുന്ന വാക്യഓതി, സജദഓതി, സൂറത്തുൽ മുൽക്കോതി, സൂറത്തു റഹ്മാനോതി, സൂറത്തു യാസീനോതി, അവസാനം ഹദ്ദാദും കഴിഞ്ഞ് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളിൽ പലരും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ താടിയുള്ള നിസ്കാര തടമ്പുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത്, കാണുന്ന ഒരു കാഴ്ച എന്തെന്നറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെയും പിടിച്ചടുത്തിരുത്തിയിട്ട് പടച്ചവര് ടി വിയുടെ മുന്നിലിരുന്നു കൊണ്ട് സീരിയല് കാണുന്ന കാഴ്ചയാ, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, തെറ്റാണെന്ന് നിനക്കറിയില്ലേ? തെറ്റാണെന്നറിയാത്തവനാണോ നീ? അത് പാപമാണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ. എന്തേ നീ തിരുത്തി കൊടുക്കാത്തത്? എന്തേ നീ തിരുത്തി കൊടുക്കാത്തത്? പടച്ചവനെ, നിസാരമായി കാണുന്ന ഭർത്താവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ ഒരു വൃത്തികെട്ട ഭർത്താവിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്. ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ പരലോകത്തിലെ മോശക്കാരനായ ഒരു ഭർത്താവിനെ പറഞ്ഞു തരികയാ. അല്ലാഹുവെ,
ആര് രക്ഷപ്പെട്ടാലും അവനെ രക്ഷപ്പെടൂല. അവൻ ആരെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ. നീ രക്ഷപ്പെടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ തിരുത്തി കൊടുക്കേണ്ടത് നിന്റെ ബാധ്യതയാ. നീയല്ലേ ചെലവിന് കൊടുക്കുന്നത്? നീയല്ലേ അവളെ വിവാഹം കടിച്ചത്? എന്റെ പ്രിയമുള്ളവരെ, പലരും പറയും സാധേ ഞാ പറഞ്ഞാൽ അവള് കേൾക്കൂല. നാണമില്ലേ വാപ്പാ, നാണമില്ലേ ചെറുപ്പക്കാരാ? നീ തന്റെ ഇടമുള്ളവനല്ലേടോ? നീ ആണല്ലേടോ? നീ നട്ടല്ലുള്ളവനല്ലേടോ? നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്തവനാടോ? കാണണ്ട എന്ന് പറഞ്ഞ കാണണ്ട. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, തെറ്റുതണ്ട തിരുത്തി കൊടുക്കണം. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ എപ്പോഴും ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഇങ്ങനെ ഒരു ദുആ ചെയ്താ, ആര് ദുആ ചെയ്താലും സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ആര് ദുആ ചെയ്താലും സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. പഠിച്ചവനെ, ഏത് ദുആ എന്നറിയുവോ? റബ്ബനാ ഹബ്ലനാ മിന സുവാജിനാ വദുരിയാതിനാ കുറത്തായുനിൻ വജഅൽനാ ിൽ മുത്തഖീന ഇമാമ. പടച്ചവനെ, ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്നാ. എന്തേ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, കണ്ണിന് കുളിർമയാകുന്ന ഒരു ഭാര്യയെ തരണേ അല്ലാ, ഒരു ഭർത്താവിനെ തരണേ അല്ലാ. പടച്ചവനെ, കണ്ണിന് കുളിർമയുള്ള ഭർത്താവും ഭാര്യയുമായി മാറണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പിരിഞ്ഞു ചെല്ലുമ്പോ കാണണ്ട കാഴ്ച എന്തെന്നറിയുമോ? തന്റെ പൊന്നാര മക്കളെയും വിളിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഭാര്യ. ആ കാഴ്ച കാണുമ്പോഴാണ് ഭർത്താവിന്റെ കണ്ണിന് കുളിർമയാകുന്നത്. ഭാര്യ തന്റെ മക്കളെയും വിളിച്ചിരത്തികെട്ട് നിസ്കരിച്ച് ദുആ ചെയ്യുകയാ. അല്ലാ, ഭക്ഷണം കടിഞ്ഞ് കിടപ്പറയിൽ കിടന്നുറങ്ങി ഭാര്യ നോക്കുമ്പോ അടുത്ത് കിടക്കുന്ന ഭർത്താവിനെ കാണുന്നില്ല. ഈ എഴുന്നേറ്റ് നോക്കുമ്പോ സുജൂദിൽ കിടന്ന് കരയുകയാ. പടച്ചവരെ, ഏത് ഭാര്യക്കാതെ മറക്കാൻ കഴിയാ? തന്റെ ഭർത്താവ് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു ഭർത്താവാണെങ്കില് നാട്ടുകാരോട് നിന്റെ ഭാര്യ പറയും, എന്റെ ഇക്ക എത്ര രാത്രിയാണ്, രണ്ട് മണിക്കാണ് വന്ന് കിടന്നുറങ്ങുന്നതെങ്കിലും എന്റെ ഇക്ക സുബഹി ഖലാക്കില്ല. എന്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യരാ. നീ മരിച്ചുപോയാല് നിന്റെ ഭാര്യയുടെ മുന്നിൽ കുടുംബക്കാര് വന്ന് മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞ നിന്റെ ഭാര്യ പറയും, എന്റെ ഇക്കാല് പകരം വെക്കാ, എന്റെ ഇക്കാല് പകരം വെക്കാൻ ഒരാളെ കൊണ്ടും കഴിയൂല. ആയിരം നാവായിരിക്കും ചെറുപ്പക്കാരാ. പക്ഷേ ഇന്ന് കാണുന്ന കാഴ്ച എന്താ? പടച്ചവനെ, മകരിബ് കഴിഞ്ഞ പ്രായം ചെന്ന വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് സീരിയൽ കണ്ടിട്ട് കരയുന്ന കാലവാ. മുടിയെല്ലാം നരച്ചുപോയ, ഒരുപാട് രോഗങ്ങളും പിടിച്ച് കിടക്കുന്ന, മരണത്തിന് കാത്തു കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട നവദമ്പതികളെ, പ്രായം ചെന്ന വാപ്പയും ഉമ്മയും വീടിന്റെ മുന്നിലിരുന്നിട്ട് സീരിയൽ കണ്ടിട്ട് കരയുന്ന കാലമല്ലേ? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഭാര്യമാരോട്, ഒരു ഭർത്താവിനെയും ഭാര്യയെയും ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ എങ്ങനെയാകണമെന്നറിയുവോ? അല്ലാഹുവേ, റബിയാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാ. റബിയാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ യാസീൻ ഇങ്ങനെ ഓതുകയാണ്.
ഹിലാലിന് അലല്ലറായിക്ക് മുത്തക്കിയോ ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഉ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നാളെ ചില ഭർത്താവും ഭാര്യയും നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലെ സ്വർണത്തിന്റെ ചാരികസേരയിൽ അവരിരുന്ന് സുഖിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ, വിവാഹം കഴിച്ചിട്ടില്ലാത്ത റബിയ എന്ന് പറയുന്ന മനുഷ്യർ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാട് റബ്ബേ, എനിക്കൊന്ന് കാണിച്ച് തരണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, ഭാര്യ എനിക്കൊന്ന് കാണണം തമ്പുരാര്. അവിടെ ദുആ ചെയ്തു. അന്ന് രാത്രി സ്വപ്നത്തിൽ കിടക്കുമ്പോ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ, മൈമൂനത്തിൽ മിസിരിയാ മൈമൂന റളിയല്ലാഹു തആല അർഹാ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാ പോവുകയാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാ പോവുകയാ. പടച്ചവരെ, അതാ തന്റെ പ്രിയപ്പെട്ടവളെ കാണാൻ ചെല്ലുമ്പോ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ഒറ്റക്കിരുന്ന് കൊണ്ട് മൈമൂന നമസ്കാരത്തിലാ. അവസാനം അവിടെ നിന്ന് പരിചയപ്പെട്ടു. ആ സമയത്ത് മൈമൂന റബിയാരോട് പറയുന്നു, റബിയ എന്റെ സ്വർഗത്തിലെ ഭർത്താവാണല്ലോ, എനിക്കൊരാഗ്രഹമുണ്ട് സാധിച്ചു തരുവോ, എനിക്കൊരാഗ്രഹമുണ്ട് സാധിച്ചു തരുവോ. എന്താണ് മൈമൂന, എന്താണ് മൈമൂന? അവിടെ നിന്ന് പറയുന്നു, റബിയ അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് ഓതുവോ. ഭർത്താക്കന്മാരെ, ഒരു ദിവസമെങ്കിലും നീ നിന്റെ ഭാര്യയോട് പെണ്ണെ നീ ഫാത്തിഹയും ഓത്, ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും നീ ഒന്ന് ഓത്. നീ ഓതുന്നത് കേൾക്കാറുള്ള കൊതി കണ്ടോ? ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ഭാര്യയോട് പെണ്ണ്, ഇന്ന് ഞാൻ ഇമാമത്ത് നിൽക്കാ, നീ എന്റെ കൂടെ നിന്ന് നിസ്കരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, റബിയ എന്ന ചെറുപ്പക്കാരനോട് സ്വർഗത്തിലെ മണവാട്ടി പറയുകയാ, നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുവോ, കേൾക്കാറുള്ള കൊതി കൊണ്ടാ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ സ്വർഗത്തിലെ ഭാര്യയുടെ അഭിലാഷമാണല്ലോ, അവിടെ നിന്ന് തന്റെ ഭാര്യക്കൊരു സൂറത്തോതുകയാണ്. ഏത് സൂറത്താ ബോധി കൊടുത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ايها المزمل قم الليل الا قليلا نصفه او انقص منه قليلا او زد عليه ورتل القران ترتيلا انا سنلقي عليك قولا ثقيلا سوره المزمل ഇങ്ങനെ ഓതി കൊടുക്കുകയാ. പടച്ചവരെ, രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം റബിയ ഓതുകയാണ്, ഓതി ഓതി ഇന്നലദൈന അൻകാലം വജഹീമ. ഈ ആയത്തം ഓതി കഴിഞ്ഞപ്പോ രണ്ടുപേരും തളർന്നു വീഴുകയാണ്, രണ്ടുപേരും കിടന്ന് കരയുകയാണ്, രണ്ടുപേരുടെയും കൈകാലുകൾ കിടന്ന് പിടയുകയാണ്. പടച്ചവരെ, മൈമൂന പറയും, റബിയ ഊരിക്ക് കൂടെ വന്ന് ഓതി റബിയ, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂര, ഇനി ഓതാൻ എന്നെ കൊണ്ട് കഴിയില്ല മൈമൂര. സീരിയൽ കണ്ടിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് കരയുന്നവര്,
ഒരു ഭാര്യയും ഭർത്താവും അല്ലാഹുവിന്റെ ഖുർആനിലെ ഒറ്റയായി തൂതിയപ്പോ രണ്ടുപേരും കിടന്ന് പിടയുകയാണ്. അവസാനം പറഞ്ഞു, ഒരിക്കൽ കൂടെ ഊതിറപ്പിയാ, എന്റെ ആഗ്രഹമല്ലേ, എന്റെ മോഹമല്ലേ, നിന്റെ സ്വർഗത്തിലെ ഭാര്യയല്ലേ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് ഓതുന്നു, ഇന്നലെ ദൈന അനുകാലം വജഹീമ വതാമന്താ ഉസതിം വദാബൻ നലീബോ. നരകവാസികളെ കൊണ്ടുവരുന്ന രംഗത്തെ കുറിച്ച് പറയുന്ന ആയത്തങ്ങ് ബോധിക്കടിയുമ്പോ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയും, ഹൃദയം പൊട്ടി മരിച്ചുപോയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയമുള്ളവര്, അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കല്ലേ, മറന്നുകൊണ്ട് ജീവിക്കല്ലേ, മറന്നുകൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് അദാബുകൾ ഇറങ്ങിയത്. അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴയങ്ങ് പെയ്തിറങ്ങിയപ്പോ അല്ലാഹുവേ, നൂറുകണക്കിന് പേര് മണ്ണിനടിയിൽ പെട്ട് മരിച്ചു പോയത്. അല്ലാഹ് പടച്ചവരെ, തന്റെ കൂടെ ഇരിക്കുന്ന ഒരാള് മരിച്ചപ്പോ മയ്യത്ത് ഒലിച്ചു പോകാതിരിക്കാ, ജനലിൽ കെട്ടിയിടേണ്ട ഗതികേട് വന്നത്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും ചെളി കൂടിയിട്ട് നശിച്ചു പോയ കാഴ്ച കണ്ടവരല്ലേ പഠിക്കാത്തത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉമ്മാ എപ്പോഴും നീ പറയും പ്രസവ വേദനയ്ക്ക് മരണവേദനയാണെന്ന്, പ്രസവ വേദനയ്ക്ക് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മ, ആ വേദന എനിക്കറിയില്ല, ഒരാണിനും ആ വേദന ഏതാണെന്നറിയില്ല, പക്ഷേ അനുഭവിച്ച നീ എന്തേ ഉമ്മ നന്നാകാത്തത്. പ്രസവ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹുവേ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിലും മലക്കുൽ മൗത്ത് അസ്റായി 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ ഒരു പടയിറങ്ങി വരുന്നത് പോലെ, ഒരു സൈന്യം വരുന്നത് പോലെ, ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസം എന്തേ നീ ചിന്തിക്കാത്തത്. എവിടെ ഓടുവടി പൊന്നുമോളെ, എവിടെ ഓടാരാ ചെറുപ്പക്കാരാ, എല്ലാ കാണുമെന്ന് ഖുർആനാ പറഞ്ഞത്, ഇത് കഥയല്ലല്ലോ. മലക്കുൽ മൗത്തും തന്റെ അനുയായികളും ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ പിടഞ്ഞു വീടുവല്ലോ പെങ്ങള്. ഏത് സീരിയലിന്റെ നടിയാണ് വരിക, ഏത് സിനിമാ നടനാണ് വരിക? അതാ മലക്കുകളെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് പറയുകയാ, നിന്നെ കൊണ്ടുപോകാ പോകുകയാണ്. ആരെ വേണമെങ്കിലും വിളിച്ചോ, ആരെ വേണമെങ്കിലും വിളിച്ചോ, കല്ല, ഇതാ ബലഗതി തറോകിയ വകീല മൻറാ وَظَنَّ وَالْتَفَّتِ السَّاقُ بِالسَّاقِ إِلَى رَبِّكَ يَوْمَئِذٍ الْمَسَاقُ. ഇത് വരാനുള്ള ഒരു ദിവസമല്ലേ പെങ്ങള്, പ്രസവ വേദന മരണവേദനയാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് പോലും ആ വേദന അനുഭവിച്ചിട്ട് പോലും നന്നാകാത്ത പ്രായമുള്ള ഉമ്മമാര്, ഇനി എന്ന് നന്നാകാരാ.